പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനിലെ 2014 എൽ ഡി ക്ലർക്കിൻ്റെ 50 GK ക്വസ്റ്റ്യൻസ്. പത്തനംതിട്ട ജില്ലയിലേതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പി എസ് സിക്കാർ എല്ലാവരും കേൾക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്, കുറേ ആയല്ലോ പോകാൻ തുടങ്ങിയിട്ട് ഒന്നും ആയില്ലേ, അല്ലാതെ നടക്കുമോ എന്നുള്ള സ്ഥിരം ചോദ്യങ്ങൾ നാട്ടുകാരിൽ നിന്നും ചിലപ്പോഴെങ്കിലും വീട്ടുകാരിൽ നിന്നും നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതിനെല്ലാം ചിരിച്ച് തള്ളുക. ഇങ്ങനെ പറയുന്നവരുമായി ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റിന് പോവാതിരിക്കുക, ഒരിക്കലും അവരെ ചലഞ്ച് ചെയ്യാതിരിക്കുക. ഓ, നിങ്ങൾ എന്നെ കളിയാക്കി, അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ ജോലി വാങ്ങിച്ച് നേടി കാണിച്ചു തരും എന്നൊരു ചലഞ്ച് നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കുക. ചലഞ്ച് ആരോടാണ് നമുക്ക് വേണ്ടത്? നമ്മളോട് തന്നെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാവരുത് നമ്മുടെ പഠനം. നമ്മളുടെ ലക്ഷ്യം ജോലി നേടുക എന്നതാണ്. അതിലേക്ക് മറ്റുള്ളവർ കൈകടത്തി കഴിഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുക. അതേസമയം അവരുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ ഒരു മോട്ടിവേഷനായിട്ട് എടുക്കുക, നമ്മുടെ മനസ്സിൽ തന്നെ ഒരു വാശി വളർത്തിയെടുക്കുക. അവർ പറയുന്നതിനൊക്കെ മറുപടി പറയുക അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ സമയം ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല, ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾക്കത് ടോട്ടലി നമ്മുടെ മൂഡ് അപ്സെറ്റ് ആവുകയും പഠിക്കാനുള്ള ആവേശം കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കുക, നമുക്ക് നമ്മുടെ വഴിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നീങ്ങുക. ഇങ്ങനൊരു നല്ല ചിന്തയോടെ ആവട്ടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മാണത്തിലിരിക്കുന്നത്? നിർമ്മാണമെല്ലാം കഴിഞ്ഞു, ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഡി, ബ്രഹ്മപുത്ര നദിയിലാണ്. നദിക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള ഭൂപൻ ഹസാരിക പാലമാണ് ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷിത കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം എ, ഇരവികുളം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു വീഡിയോ ആണ്, സംരക്ഷിത മൃഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഇരവികുളം, വരയാട് ഇരവികുളം എന്ന് നമ്മളൊരു കോഡിട്ട് പഠിച്ചത് ഒന്നാണ്. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം, ഉത്തരം സി, ഒക്ടോബർ 23. മോൾ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 23 ആണ്. അവഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 × 10⁻²³. അതിലെ 10⁻²³ എന്നുള്ളത്, 10 എന്ന് പറയുന്നത് ഒക്ടോബർ ആണ്, 23 ഡേറ്റ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അവഗാഡ്രോ സംഖ്യയിൽ നിന്നാണ് ഈ ഒക്ടോബർ 23 എന്നുള്ളത് വേർതിരിച്ചെടുത്തിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ, ഉത്തരം എ, അഡ്രിനാലിൻ. ഉദാഹരണത്തിന് മുകേഷിൻ്റെ ഒരു ഫിലിമിൽ പറയുന്നുണ്ട് അല്ലേ, ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടും. ആ ഓടാനുള്ളത് നമ്മളുടെ ബ്രെയിനിനെ തോന്നിപ്പിക്കുന്നത് ആരാണ്? അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലമാണ് നമുക്ക് സഡനായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നതും അഡ്രിനാലിനാണ്. ഒരാൾ ഭയപ്പെടുമ്പോഴും, ഭയപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൃദയമിടിപ്പ് കൂടും. അപ്പോൾ അതിനെല്ലാം കാരണമാകുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അഡ്രിനാലിനാണ്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്, ഉത്തരം എ, ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്തി ആണ്. കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ, ഉത്തരം ഡി, എം രാമവർമ്മരാജ. കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് എം രാമവർമ്മരാജ. തൃശൂരാണ് കേരള ലളിത കലാ അക്കാദമിയുടെ ആസ്ഥാനം. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം, ഉത്തരം ബി, റിയോ ഡി ജനീറോ. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ഡി ജനീറോയാണ്. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ഉത്തരം ഡി, അനുനാദം. അനുനാദം മൂലമാണ് ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറയ്ക്കുന്നത്. അടുത്തത്, 2012 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാനം ലഭിച്ചതാണ് ചോദിച്ചത്. നമുക്ക് 2012 വേണ്ട, നമുക്ക് വേണ്ടത് 2018 ഉം 2019 ഉം ആണ്. 2018 സരസ്വതി സമ്മാനം ലഭിച്ചിരിക്കുന്നത് തെലുങ്ക് റൈറ്ററായിട്ടുള്ള കെ ശിവറെഡ്ഡിക്കാണ്. തെലുങ്ക് റൈറ്ററായ കെ ശിവറെഡ്ഡിക്കാണ് 2018 സരസ്വതി സമ്മാനം ലഭിച്ചത്. 2019 ലഭിച്ചത് വാസുദേവ് മോഹിക്കാണ്. വാസുദേവ് മോഹി സിന്ധി പോയറ്റാണ് അദ്ദേഹം. സിന്ധി പോയറ്റാണ്, റൈറ്ററുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ചെക്ക് ബുക്ക് എന്ന വർക്കിനാണ് അദ്ദേഹത്തിന് 2019 സരസ്വതി സമ്മാന അവാർഡ് ലഭിച്ചത്. വാസുദേവ് മോഹി. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം, ഉത്തരം ബി, മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിൻ്റെയും ജനറേറ്ററിൻ്റെയും പ്രവർത്തന തത്വം ഒന്നുതന്നെയാണ്. ഉത്തരം ബി, മ്യൂച്വൽ ഇൻഡക്ഷൻ. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്, ഉത്തരം എ, 825.
AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശമാണ് ഉത്തരം ഡി ആയ് രാജവംശം. ഏറ്റവും പഴയ കേരളത്തിലെ രാജവംശമായ ആയ് രാജവംശം, അവരുടെ ചിഹ്നം ആനയാണ് കേട്ടോ. ആയ് രാജവംശത്തിൻ്റെ ചിഹ്നമാണ് ആന. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഉത്തരം എ ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? ഉത്തരം സി 603 ദിവസം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു ചോദിച്ചാൽ ഉത്തരം സി 603 ദിവസം നീണ്ടുനിന്നു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തരം ബി കയറാണ്. കയർ, കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയറാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഉത്തരം സി ഹിമാദ്രി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഡാഷ് നദിയുടെ തീരത്താണ്. ഉത്തരം ഡി സുബർണരേഖ. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് സുബർണരേഖ നദിയുടെ തീരത്താണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഉത്തരം എ ദാമോദർ നദീതട പദ്ധതി. ദാമോദർ വാലി നദീതട പദ്ധതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി. അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ള ടെന്നീസി വാലി, അതിൻ്റെ മാതൃകയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഡൽഹി കൊൽക്കത്ത ദേശീയപാത ഉത്തരം സി NH2 ആണ്. NH2 ആണ് ഡൽഹി ടു കൊൽക്കത്ത ദേശീയപാത അറിയപ്പെടുന്നത്, NH2 എന്നാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം എ അസം. അസമിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത്. ദീൻ ഇലാഹി എന്ന മതത്തിൻ്റെ സ്ഥാപകനാണ് ഉത്തരം ബി അക്ബർ. അക്ബറാണ് ദീൻ ഇലാഹി എന്ന മതത്തിൻ്റെ സ്ഥാപകൻ. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം ഡി വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 1773. അതിൻ്റെ ഭാഗമായിട്ടാണ് 1774 സുപ്രീം കോടതി കൊൽക്കത്തയിൽ വരുന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവ് ഉത്തരം ബി നാനാ സാഹിബ്. കാൺപൂരിൽ നാനാ സാഹിബായിരുന്നു 1857 സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത്. കാൺപൂരിൽ നിന്നാരായിരുന്നു? നാനാ സാഹിബായിരുന്നു. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഡി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം. 1857 പൊട്ടിപ്പുറപ്പെട്ടുവെങ്കിലും 1858 പൂർണ്ണമായും അത് അടിച്ചമർത്തിയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചത് ഈ സ്വാതന്ത്ര്യ സമരത്തോടുകൂടിയായിരുന്നു. ബറദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ഉത്തരം സി സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം സി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ് നവഭാരതത്തിൻ്റെയും പിതാവ് എന്ന് അറിയപ്പെടുന്നത്. രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. നവഭാരതത്തിൻ്റെ പിതാവ്, നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഉദ്ദേശം ഒന്നാണ്. PSC നമ്മൾ കറക്കാനായിട്ടൊന്ന് മാറ്റി ചോദിച്ചു എന്ന് മാത്രം. പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ആരായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഉത്തരം ബി മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ പിതാവായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയാണ് പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പിതാവും പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലും കൂടി ആയിരുന്നു. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഉത്തരം സി ഇന്ദിരാഗാന്ധി. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇത് രസകരമായിട്ട് ഓർത്തു വയ്ക്കാനാണെങ്കിൽ ഇവരുടെ കൂടെ എപ്പോഴും ആണുങ്ങളുടെ പേരുകളെ തരുള്ളൂ. ഇപ്പോൾ ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു, മൻമോഹൻ സിംഗ്, നരസിംഹറാവു, ഒരു ലേഡി മാത്രമേ ഉള്ളൂ ഇന്ദിരാഗാന്ധി. അത് നമുക്ക് അറിയാം. ഇനി നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരണം എന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കൊക്കെ പേഴ്സ് ഇടാൻ പോക്കറ്റ് ഉണ്ട്. ഇന്ദിരാഗാന്ധിക്ക് പോക്കറ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതങ്ങോട്ട് നിർത്തലാക്കി. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. വളരെ ഈസി ആയിട്ട് ആലോചിച്ചാൽ മതി. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം എ
ജയപ്രകാശ് നാരായൺ, സമ്പൂർണ്ണ വിപ്ലവം ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലായിരുന്നു. ചേരിചേര പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് എവിടെ വെച്ച്? ഉത്തരം ഡി, ബന്ദൂം. ഇത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണിത്. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഉത്തരം ബി, മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്? ഉത്തരം സി, ഹിന്ദുസ്ഥാൻ ബാങ്ക്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അഥവാ ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡി, അമേരിക്ക. ആമുഖം കടമെടുത്തിരിക്കുന്നത്, ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം അമേരിക്ക. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ്? ഉത്തരം എ, നിർമ്മൽ ഗ്രാമ പുരസ്കാർ. നിർമ്മൽ ഗ്രാമ പുരസ്കാർ, ശുചിത്വത്തിന് വേണ്ടി ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാർ. ഇത് ആദ്യമായി നേടിയത് സിക്കിമാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ? ഉത്തരം ഡി, ഗുൽസാരിലാൽ നന്ദ. ഉപാധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ഒരാൾ എങ്ങനെ മരിക്കണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ലോകം ഉണ്ടാവണം, അതാണ് എൻ്റെ സ്വപ്നം എന്ന മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഉത്തരം സി, മാർക്കസ് ആണ്. പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം മാർക്കസ് ആണ് ഒരാൾ എങ്ങനെ മരിക്കണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ലോകം ഉണ്ടാവണം, അതാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞത് മാർക്കസ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഉത്തരം ബി, 1993. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം ഡി, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എ, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. അട്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിക്രമം എന്നാണ് അർത്ഥം. അവർക്ക് നേരെയുള്ള പട്ടികജാതി പട്ടികവർഗത്തിന് നേരെയുള്ള അതിക്രമം, അത് തടയാൻ വേണ്ടിയിട്ടാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഉള്ളത്. താഴെ പറയുന്നവയിൽ റെക്ടിഫയറായി ഉപയോഗിക്കുന്നത് ഏത്? ഉത്തരം സി, ഡയോഡ്. ഡയോഡാണ് റെക്ടിഫയറായി ഉപയോഗിക്കുന്നത്, അതായത് എ സി എ ഡി സി ആയി മാറ്റുന്നത് ഏതാണ്? റെക്ടിഫയറാണ്. ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ഉത്തരം ഡി, ധൻപത് റായ്. ധൻപത് റായ് ആണ് ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണറാണ് ഉത്തരം ബി, സർ സി ഡി ദേശ്മുഖ്. സി ഡി ദേശ്മുഖ് ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ. ബയോഗ്യാസിലെ പ്രധാന ഘടകം? ഉത്തരം എ, മീഥെയ്ൻ. മീഥെയ്ൻ ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥെയ്ൻ. പ്രൊപ്പൈനും ബ്യൂട്ടൈനും ആണെങ്കിൽ എൽ പി ജിയിലെയാണ്. പ്രൊപ്പൈനും ബ്യൂട്ടൈനും എൽ പി ജിയിലെയാണ്. ബയോഗ്യാസ്, പ്രകൃതിവാതക ഗ്യാസ് അല്ലെങ്കിൽ കോൾ ഗ്യാസ്, ഇവയുടെയൊക്കെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ മീഥെയ്ൻ ആണ്. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം തന്നിട്ടില്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി അയോഗ്യനാക്കിയ പാക് പ്രധാനമന്ത്രിയാണ് ഉത്തരം സി, യൂസഫ് റാസ ഗിലാനി. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി അയോഗ്യനാക്കിയ പാക് പ്രധാനമന്ത്രിയാണ് യൂസഫ് റാസ ഗിലാനി. ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻ ഖാൻ. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം സി, ചുവപ്പ് നിറത്തിൽ. സെക്കൻഡറി കളറായിട്ടുള്ള മഞ്ഞയിലേക്ക് പ്രൈമറി കളറായി ചുവപ്പ് അടിക്കുമ്പോൾ പ്രൈമറി കളർ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക, ചുവപ്പ് തന്നെയാണ് ഉത്തരം. രണ്ട് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ തുടർച്ചയായി ട്രിപ്പിൾ നേടിയ ആദ്യ അത്ലറ്റാണ് ഉത്തരം സി, ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ടാണ് രണ്ട് ഒളിമ്പിക്സ് മത്സരങ്ങളിലും തുടർച്ചയായി ട്രിപ്പിൾ നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായ സ്ഥലം? ഉത്തരം എ, കായംകുളം. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം കായംകുളത്താണ് സ്ഥാപിതമായത്. കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ബി, തിരുനെൽവേലിയിലാണ്. കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്.
അതേപോലെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി സ്റ്റേ ട്യൂൺ PSE ബാക്ക് ബെഞ്ചേഴ്സ്. പഠിക്കൂ പഠിക്കൂ, പഠിച്ചുകൊണ്ടേയിരിക്കൂ PSE ബാക്ക് ബെഞ്ചേഴ്സിനൊപ്പം.